हाई फ्रेंड्स वेलकम बैक टू मई चानल नाम इन वीडियो मलरे मौनम सोंगि टाब आ ट्राई चुके वीडियो स्टार्टिंग वह मूा स्ट्रिंग मूा स्ट्रिंग तेर्ड स्ट्रिंग मूा फ्रेट मूा फ्रेट अंजाव फ्रेट स्लाइड वन टाइम स्ट्राइक अंजामत्ते फ्रेट मूनामत्ते स्ट्रिंग मूनामत्ते फ्रेट अंजामत्ते फ्रेट स्लाइड अंजामत्ते फ्रेट वन टाइम स्ट्राइक एड़ामत्ते फ्रेट वन टाइम स्ट्राइक अधिनि शेषम सेम स्ट्रिंग मूनामत्ते स्ट्रिंग ओंपदामत्ते फ्रेट वन टाइम स्ट्राइक स्ट्रेन हामर ऑन ऐसा फ्रेट मूा स्ट्रिंग अंपा फ्रेट वन टाइम स्ट्रेक अंत फ्रेट हामर ऑन जस्ट स्लाइड अंजाव फ्रेट इन अंतिम ऐसा फ्रेट फ्रेट रु तवण स्लाइड ऐसा फ्रेट फ्रेट इन रु तवण स्लाइड टू नयन सवन अब अदाद या प्ले फस्ट भाग अ लाइन वर प्ले रिंग रिंग मूा फ्रेट अट्रिंग मूा फ्रेट अंजाव फ्रेट स्लाइड मूा फ्रेट स्लाइड बैक इन स्टार्टिंग मूा फ्रेट अंजाव फ्रेट स्लाइड इवड़ फिंगर स्लाइड बैक मूा फ्रेट अंजाव फ्रेट वन टाइम स्ट्राइक इन
അതിനുശേഷം അതായത് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. ഇത് കണ്ടിന്യൂ ആയിട്ട് ഇവിടെ വരുന്ന ഒരു സ്ലൈഡിംഗ് ആണ്. അതായത് ഇവിടെ നിന്ന് നമ്മൾ കട്ട് കട്ടായിട്ട് വായിക്കാൻ പറ്റില്ല, ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിവിടെ വീഡിയോയിൽ ടാബ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ടാബ് നോക്കി കറക്റ്റ് ഒന്ന് മനസ്സിലായി എത്ര തവണ സ്ലൈഡ് ചെയ്യണമെന്ന്. ഇപ്പൊ ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്ര തവണ സ്ലൈഡ് ചെയ്യണം. പക്ഷെ നോട്ട് സെയിം തന്നെയാണ്. അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ലൈഡ് സ്ട്രൈക്ക് ചെയ്തിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് സ്ലൈഡ് ബാക്ക് സിക്സ്. എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. വീണ്ടും സ്ലൈഡ് ബാക്ക് ചെയ്യുക സിക്സിലേക്ക്. എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെ അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് തിരിച്ച് അഞ്ചാമത്തെ ഫ്രെട്ടും തിരിച്ച് അഞ്ചാമത്തെ ഫ്രെട്ടും മൂന്നാമത്തെ ഫ്രെട്ടിലും സിംഗിൾ സിംഗിളായിട്ട് സ്ട്രൈക്ക് ചെയ്യുക. അതായത് നമ്മുടെ സ്ലോലി എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടും മൂന്നാമത്തെ ഫ്രെട്ടും, അത് സെക്കൻഡ് സ്ട്രിംഗ് ആണ് ഈ പ്ലേ ചെയ്തിരിക്കുന്നൊക്കെ. അതിനുശേഷം വരുന്നത് അപ്പം ഇത് വരുന്നത് സെക്കൻഡ് സ്ട്രിംഗ് ആണ്. അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിംഗ് അഞ്ചാമത്തെ ഫ്രെട്ടിലും വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഇങ്ങനെ വരും സ്ലോലി. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിംഗ് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് മൂന്നാമത്തെ ഫ്രെട്ടിലോട്ടാണ് സ്ലൈഡ് ബാക്ക് ചെയ്യുക. ഫസ്റ്റ് സ്ട്രിംഗ് ആണത്. ഈ ഒരു വരി വരുന്നത് ഇങ്ങനെ വരും. മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് സ്ലൈഡ് ബാക്ക് ചെയ്യുക മൂന്നാമത്തെ ഫ്രെട്ടിലോട്ട്. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പൊ നമ്മൾ തൊട്ട് മുകളിൽ നേരത്തെ പ്ലേ ചെയ്ത പോലെ തന്നെ അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക ആറാമത്തെ ഫ്രെട്ടിലോട്ട്. എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. വീണ്ടും ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അത് നോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ വരും. എന്നിട്ട് എട്ടാമത്തെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യാം. അപ്പം അടുത്ത ലൈൻ വരുന്നത് അപ്പം ആ ഒരു ഭാഗം വരുന്നത് ഫസ്റ്റ് സ്ട്രിംഗ് ആണ്. ഫസ്റ്റ് സ്ട്രിംഗിലെ ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് വീണ്ടും സ്ലൈഡ് ചെയ്യുക. അതായത് ആറിന്ന് എട്ട്, എട്ടിന്ന് പത്തിലോട്ട്. അതിനുശേഷം
പത്താമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഫസ്റ്റ് സ്ട്രിംഗ് തന്നെയാണ് ഇതൊക്കെ പ്ലേ ചെയ്യുന്നത്. മൂന്നാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ ജസ്റ്റ് ഹാമർ ഓൺ ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ ഹാമർ ഓൺ ചെയ്തിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഒന്നുകൂടെ, അതായത് മൂന്നാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. വൺ ടൈം സ്ട്രൈക്ക് ചെയ്തിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ ജസ്റ്റ് ഹാമർ ഓൺ ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് സ്ട്രിങ് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഇതാണ് അങ്ങോട്ട് വരുന്നത്. ഒന്നുകൂടെ സ്ലോലി പ്ലേ ചെയ്യുക. അതിനുശേഷം പിന്നെ റിപ്പീറ്റ് ചെയ്യുക ഫസ്റ്റ് ലൈൻ. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്ന് വന്നതോ. ഈ ഒരു ഭാഗം പ്ലേ ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് ഫസ്റ്റ് സ്ട്രിംഗ് ആണ് അഞ്ചാമത്തെ ഫ്രെട്ട്. അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് പത്താമത്തെ ഫ്രെട്ടിൽ അഞ്ച് തവണ സ്ട്രൈക്ക് ചെയ്യുക. അതായത് എന്നിട്ട് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പതിമൂന്നാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് തിരിച്ച് സ്ലൈഡ് ബാക്ക് ചെയ്യുക പന്ത്രണ്ടിലോട്ട് തന്നെ. ഇങ്ങനെ വരും 12, 13, 12. എന്നിട്ട് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം പത്താമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പന്ത്രണ്ടാമത്തെ ഫ്രെട്ടില് വൺ ടൈം സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം പത്താമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് പത്താമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. മൂന്നാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക, അഞ്ചാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക. ഇതൊക്കെ ഫസ്റ്റ് സ്ട്രിംഗിലാണ്. 3, 5, എന്നിട്ട് 5 എന്ന് 10 ലേക്ക്. അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ട്, ഫസ്റ്റ് സ്ട്രിംഗ് ആണ്, എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് തിരിച്ച്, അതായത് ഇവിടെ നമ്മൾ മുൻപ് പ്ലേ ചെയ്ത നോട്ട് പോലെ തന്നെയാണ്, സ്ലൈഡിംഗ് ആണ് കംപ്ലീറ്റ്. എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക, തിരിച്ച് എട്ടാമത്തേലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക, വീണ്ടും ആറാമത്തെ ഫ്രെട്ടിലോട്ട്, വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിലോട്ട്. ഇത് ടാബ് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇങ്ങനെ
ഒന്നുകൂടെ അടുത്ത ലൈൻ വരുന്നത് മേദി ജീവൻ എന്നെ പാർത്തപ്പോൾ വന്നതോ അത് വരുന്നത് പിന്നെ നോട്ട് വരുന്നത് സെക്കൻഡ് സ്ട്രിങ് ഫസ്റ്റ് ഫ്രെട്ടാണ് സെക്കൻഡ് സ്ട്രിങ്ങിലാണ് പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ട് മൂന്ന് തവണ സ്ട്രൈക്ക് ചെയ്യാം എന്നിട്ട് മൂന്നാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അഞ്ചാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് ഏഴാമത്തെ ഫ്രെട്ടില് ഏഴാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ് എട്ടാമത്തെ ഫ്രെട്ട് ഫസ്റ്റ് സ്ട്രിങ് സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം മൂന്നാമത്തെ ഫ്രെട്ട് ഫസ്റ്റ് സ്ട്രിങ് ആണ് മൂന്നാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് ആ മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക ഫസ്റ്റ് സ്ട്രിങ് ആണിത് ഒന്നുകൂടെ സ്ലോലി പ്ലേ ചെയ്ത് കാണിക്കാം അതിനുശേഷം വരുന്ന അടുത്ത ലൈൻ ഏതോ സുഖം ഉള്ളോരുതേ അത് വരുന്നത് സെക്കൻഡ് സ്ട്രിങ് ആണ് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് ആറാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് അതിനുശേഷം ഈ രണ്ട് ഫ്രെട്ടാണ് അഞ്ചും ആറും ആണ് അഞ്ചില് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക ആറില് വീണ്ടും സ്ട്രൈക്ക് ചെയ്യുക അങ്ങനെ അഞ്ച് ആറ് അഞ്ച് ആറ് അഞ്ച് ആറ് മൂന്ന് തവണ ഇത് പ്ലേ ചെയ്യാം അതായത് ഫസ്റ്റ് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് അഞ്ചാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് ആറാമത്തെ ഫ്രെട്ടില് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക സെക്കൻഡ് സ്ട്രിങ് ആണ് ഇതൊക്കെ അതിനുശേഷം ശേഷം അടുത്തത് ഏനോ മനം തള്ളാടുവേ അത് വരുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് ആ ഒരു ഭാഗം പ്ലേ ചെയ്യുന്നത് അപ്പൊ ഒന്നുകൂടെ ഞാൻ കാണിക്കാം അപ്പം അത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്ലൈഡിങ് ഉണ്ട് അതായത് അഞ്ചാമത്തെ ഫ്രെട്ട് ആറാമത്തെ ഫ്രെട്ട് ഒരു കുഞ്ഞു സ്ലൈഡ് ഇവിടെ കൊടുത്തിട്ട് അഞ്ചിന്ന് ആറിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഡയറക്റ്റ് രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് പോവാം അതായത് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിൽ സ്ലൈഡ് കൊടുത്തിട്ട് എന്നിട്ട് ഈ ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക എന്നിട്ട് മൂന്നാമത്തെ ഫ്രെട്ട് പ്ലേ ചെയ്യുക മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അങ്ങനെ നാല് തവണ ഇവിടെയും പ്ലേ ചെയ്യാം ഒന്നുകൂടെ അത് നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും അതിന്റെ ടൈമിങ് ജസ്റ്റ് ഇവിടെ ഒരു കുഞ്ഞു സ്ലൈഡ് കൊടുത്തിട്ട് ഈ ആറാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഡയറക്റ്റ് രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് പോവാം അതിനുശേഷം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് നാല് തവണ പ്ലേ ചെയ്യും അതാണ് ഈ ഒരു ഭാഗം വരുന്നത് ഒന്നുകൂടെ ഇങ്ങനെയാണ് വരുന്നത് അതിനുശേഷം വരുന്ന അടുത്ത ലൈൻ വിരലുകൾ തൊടവാ വീരുണ്ടൈ പെരവാ ആ ഒരു ഭാഗമാണ് ഇനി അടുത്തത്
അത് ആ ഒരു ഭാഗം പ്ലേ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഫ്രെട്ട് രണ്ടാമത്തെ ഫ്രെട്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഫ്രെട്ട് ഫസ്റ്റ് സ്ട്രിംഗ് ആണ് രണ്ടാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അഞ്ചാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക അതിനുശേഷം എട്ടാമത്തെ ഫ്രെട്ട് രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് പത്താമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക ഒന്നുകൂടെ അതിനുശേഷം സെക്കൻഡ് സ്ട്രിങ് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ് എട്ടാമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് പത്താമത്തെ ഫ്രെട്ടിൽ രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് പന്ത്രണ്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക ഞാൻ സ്ലോലി പ്ലേ ചെയ്ത് കാണിക്കുക അപ്പം കൂടുതൽ മനസ്സിലാവും ഇത്രയും ഭാഗം അടുത്ത ലൈൻ വരുന്നത് മാർബോർഡ് കൺകൾ മൂടവ അത് പ്ലേ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് സ്ട്രിങ് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് സ്ട്രിങ് അതുപോലെ തന്നെ എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് പത്താമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക അതിനുശേഷം മൂന്നാമത്തെ ഫ്രെട്ട് ഫസ്റ്റ് സ്ട്രിങ് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ചെയ്യുക എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ സ്ലൈഡ് ചെയ്തതിന് ശേഷം ഏഴാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് അവിടെ നിന്ന് തന്നെ ഒരു ചെറിയൊരു സ്ലൈഡ് കൊടുക്കുക അതായത് മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് എട്ടിലേക്കല്ല മൂന്നാമത്തെ ഫ്രെട്ടിൽ നിന്ന് എട്ടിലേക്ക് വന്നിട്ട് പിന്നെ വീണ്ടും ഏഴാമത്തെ ഫ്രെട്ടിലോട്ട് പോയിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിലോട്ട് തന്നെ സ്ലൈഡ് ചെയ്യുക അതിനുശേഷം പത്താമത്തെ ഫ്രെട്ട് വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് എട്ടാമത്തെ ഫ്രെട്ടിൽ നിന്ന് ആറാമത്തെ ഫ്രെട്ടിലോട്ട് സ്ലൈഡ് ബാക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും എട്ടാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക എന്നിട്ട് അഞ്ചാമത്തെ ഫ്രെട്ടിൽ വൺ ടൈം സ്ട്രൈക്ക് ചെയ്യുക സ്ലോയിൽ പ്ലേ ചെയ്ത് കാണിക്കുക ഇങ്ങനെ വരും അതിനുശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി പിന്നെ ഈ ഒരു സോങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഇത് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണോ സ്ലൈഡ് കൊടുത്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും അവിടെയൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്യുക സ്ലൈഡൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ബിഗിനർക്കെല്ലാം വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരാളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ പാട്ടും പ്ലേ ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ എവിടെയൊക്കെയാണോ മാറ്റം വരുത്താൻ പറ്റുക സ്ലൈഡിങ്ങിലും ടാബിലും അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു